ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ദിലീപ് ആപ്പിൾ. എല്ലാ കുട്ടികൾക്കും സുഖമാണെന്ന് ആശ്വസിക്കുന്നു. ഏതർ എടുക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത എന്നോളമാണ് ഏതറിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് ഇറങ്ങിയിട്ടുള്ളത്. 132,000 രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. നിലവിൽ ഏതർ 415+, ഏതർ 415X എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റുകളിലായിരുന്നു ഏതർ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബേസ്, മിഡിൽ, ടോപ്പ് എന്നിങ്ങനെ മൂന്ന് വേരിയൻറ്റുകളിലാണ് ഏതർ ലഭിക്കാനായിട്ട് പോകുന്നത്. 132,000 രൂപയുടെ ബേസ് മോഡലും 160,000 രൂപയുടെ മിഡിൽ വേരിയൻറ്റും 176,000 രൂപയുടെ ടോപ്പ് വേരിയൻറ്റും ഇങ്ങനെയുള്ള മൂന്ന് വേരിയൻറ്റുകളാണ് വരുന്നത്. ബേസ് വേരിയൻ്റ് വന്നതോടുകൂടി ഏതർ 415+ എന്ന വേരിയൻ്റ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് ഏതർ. ഏതർ 415X പ്രോ പ്ലാൻ എന്ന വേരിയൻ്റാണ് ഏതറിൻ്റെ ഏറ്റവും കൂടിയ വേരിയൻറ്റ്. അതായത് ഏതർ 415X ജനറേഷൻ 3 ഈ വരുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത്. കൂടെ പ്രോ പ്ലാനും 750 വാട്ട്സ് ചാർജറുമാണ് വരുന്നത്. അതായത് 5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുന്നതാണിത്. അതുപോലെ മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള 415X പ്രോ പ്ലാൻ വേരിയൻറ്റിന് 250 വാട്ട്സ് ചാർജറാണ് വരുന്നത്. 250 വാട്ട്സ് ചാർജറിൽ ചാർജ് ചെയ്യുമ്പോൾ 15 മണിക്കൂർ കൊണ്ടാണ് ഫുൾ ചാർജിങ്ങിലേക്ക് ഇരു വാഹനം എത്തുന്നത്. അതായത് ജോലി കഴിഞ്ഞേ വന്ന് വൈകുന്നേരം വാഹനം ചാർജിങ്ങിലിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞാലും ചാർജ് ഫുൾ ആവില്ല എന്നർത്ഥം. ഏതറിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഏതർ 415X ജനറേഷൻ 3 വരുന്നത് 750 വാട്ട്സ് ചാർജറാണ്. ഈ ഒരു ചാർജിങ്ങിന് വരുന്നത് 12,000 രൂപയാണ്. മിഡിൽ വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റുമായി വരുന്നത് 16,000 രൂപയുടെ വ്യത്യാസം മാത്രമാണ്. മാത്രമല്ല മിഡിൽ വേരിയൻറ്റിനേക്കാളും ഫീച്ചേഴ്സ് കൂടുതലും ടോപ്പ് വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ടോപ്പ് വേരിയൻറ്റ് തന്നെ എടുക്കുന്നതാവും ബെറ്റർ. അതുപോലെ തന്നെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 132,000 രൂപയുടെ വാഹനത്തെ 250 വാട്ട്സ് ചാർജർ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്നത്. 250 വാട്ട്സ് ചാർജറിൽ 15 മണിക്കൂർ കൊണ്ട് മാത്രമേ ചാർജിങ് ഫുൾ ചാർജ് ആവൂ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എടുക്കുന്നവർ വട്ടത്തിൽ മാത്രമല്ല, ഈ ബേസ് വേരിയൻറ്റിന് ഹൈ വേരിയൻറ്റിലുള്ളതുപോലെയുള്ള യാതൊരുവിധ സ്മാർട്ട് ഫീച്ചേഴ്സും വരുന്നില്ല. LED ഡിസ്പ്ലേ വരുന്നില്ല, റിവേഴ്സ് മോഡ് വരുന്നില്ല. ആകെ ഉള്ളത് ഒരു നോർമൽ ആയിട്ടുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേ മാത്രം. വാഹനത്തിൻ്റെ റേഞ്ച്, സ്പീഡ്, മോട്ടോർ പവർ ഇതെല്ലാം ടോപ്പ് വേരിയൻറ്റിൻ്റെ സെയിം തന്നെയാണ് വരുന്നത്. ഒറ്റ ചാർജിൽ 146 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചാണ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ 90 കിലോമീറ്റർ ടോപ്പ് സ്പീഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബജാജ് ചേതക്കിൽ വരുന്നത് പോലുള്ള ഒറ്റ മോഡ് മാത്രമാണ് ഇതിൽ വരുന്നത്. അത് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി മാറുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വലിയ ഡ്രോബാക്ക് കൂടി ഇതിന് വരുന്നുണ്ട്. ഈ ഒരു ബേസ് മോഡലിൻ്റെ വാറണ്ടിയും വെട്ടി ചുരുക്കിയിട്ടുണ്ട്. 5 വർഷമോ 60,000 കിലോമീറ്ററാണ് മറ്റ് വേരിയൻറ്റുകൾക്ക് ഏതർ കൊടുക്കുന്ന ഒരു വാറണ്ടി എന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിന് 3 വർഷമോ 30,000 കിലോമീറ്ററോ ആണ് വാറണ്ടി കൊടുത്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ വെറുതെ ഒരു ഷോ കേസിൽ വെക്കാൻ വേണ്ടി ഏതർ ഉണ്ടാക്കിയ ഒരു വേരിയൻ്റ് ആണോ ഈ ഒരു ബേസ് മോഡൽ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം തന്നെയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. 15 മണിക്കൂർ കൊണ്ടൊക്കെ ഇതിൻ്റെ ബാറ്ററി ഫുൾ ചാർജിങ്ങിലേക്ക് എത്തുക എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചാർജ് ചെയ്യാൻ മാത്രമേ സമയമുണ്ടാകുകയുള്ളൂ. എന്തായാലും ഏതർ ഇതിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.